Hello friends, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് വി ഡിസ്കസ്ഡ് ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി പവർ ആംപ്ലിഫയർ. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്ലാസ് സി ആംപ്ലിഫയർ. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം, അതിന്റെ വർക്കിംഗ്, അതെങ്ങനെ എന്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ലിസൺ. ക്ലാസ് സി പവർ ആംപ്ലിഫയർ ഇസ് എ ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ വേർ ദ ആക്റ്റീവ് എലമെന്റ് which is the active element transistor conduct for less than one half cycle of the input signal. Less than one half cycle means the conduction angle is less than 180 degree and it is a typical value is 80 degree to 120 degree. The reduced conduction angle improves the efficiency to a great extent but causes a lot of distortion. Theoretical maximum efficiency of class C amplifier is around 90. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് എ ആംപ്ലിഫയർ മീൻസ് ഇറ്റ് വിൽ ആംപ്ലിഫൈ ദ എൻ്റയർ സിഗ്നൽ, അല്ലെ? ഈ ഫുൾ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? ആംപ്ലിഫൈ ചെയ്യും. ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഈ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമായിരിക്കും നമുക്ക് ആംപ്ലിഫൈ ചെയ്യുക, സി പോസിറ്റീവ് സൈഡ് ഓഫ് ദ വേവ്. ഇനി ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു പോർഷൻ മാത്രം, സി ഇതാണ് ഒരു വേവ് എങ്കിൽ ഈ ഒരു പോർഷൻ, ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആംപ്ലിഫൈ ചെയ്യുക, മനസ്സിലായില്ലേ? ആൻഡ് റിമൈനിങ് പോർഷൻ വിൽ ജസ്റ്റ് റിമൂവ്ഡ്. അപ്പൊ അതാണ് പറയുന്നത്, എന്താണ് ഫേസ് ആംഗിൾ, ഫേസ് ആംഗിൾ വാല്യൂ. അതായത് ഇവിടെ എപ്പോഴും നമുക്കൊരു ആംഗിൾ ഫോർമേഷൻ ഉണ്ടാവും, ഒരു ആംഗിളിന്റെ ഇടയിലാണല്ലോ ഇത് നടക്കുന്നത്. അപ്പൊ 80 ഡിഗ്രി ടു 120 ഡിഗ്രി ഇടയിൽ മീൻസ് ഇപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് 0, ഇത് 90, ഇത് എത്രയാണ്, സോറി, ഇത് 0, 90, 180, ഓക്കെ, ദെൻ 270, 360, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഏത് വാല്യൂ പറയുന്നത്? 80 ഡിഗ്രി ടു 120 ഡിഗ്രി, മീൻസ് ജസ്റ്റ് ഇവിടം തൊട്ട് അല്ലെ ഇവിടം വരെയുള്ള ഒരു ചെറിയ പോർഷൻ മാത്രം എന്ത് ചെയ്യുന്നുണ്ടാവും, ആംപ്ലിഫൈ ചെയ്യും, മനസ്സിലായല്ലോ? സോ ദ റെഡ്യൂസ്ഡ് കണ്ടക്ഷൻ ആംഗിൾ ഇംപ്രൂവ് ദ എഫിഷ്യൻസി. അപ്പൊ ഈ ചെറിയ പോർഷൻ മാത്രം ഇംപ്രൂവ് ചെയ്താൽ മതി, ഇംപ്രൂവ് ചെയ്താൽ ആയതുകൊണ്ട് ഇതിന്റെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വളരെ കുറവായിരിക്കും. സോ ദാറ്റ് വി വിൽ ഗെറ്റ് വെരി ഹൈ എഫിഷ്യൻസി ഓഫ് അറൌണ്ട് 90%. ഓക്കെ, സോ ദാറ്റ് കൈൻഡ് ഓഫ് ആംപ്ലിഫയർസ് ആർ കോൾഡ് ക്ലാസ് സി ആംപ്ലിഫയർ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ ഡ്യൂ ടു ദ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡിസ്റ്റോർഷൻ, ക്ലാസ് സി കോൺഫിഗറേഷൻ ആർ നോട്ട് യൂസ്ഡ് ഇൻ ഓഡിയോ ആപ്ലിക്കേഷൻസ്. എവിടെ ഉപയോഗിക്കുന്നില്ല, ഓഡിയോ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കില്ല. കാരണം ഇൻ ഓഡിയോ ആംപ്ലിഫയർ വി ആർ ഹാവിംഗ് ദി എൻ്റയർ സിഗ്നൽ, അല്ലെ, ഫുൾ സിഗ്നലിലായിരിക്കും ഇൻഫർമേഷൻ ഉണ്ടാവുക. ഓർ ഇഫ് യു ഡു സം കൈൻഡ് ഓഫ് മോഡുലേഷൻ, ദ സിഗ്നൽ ക്യാരീസ് ഇൻ ദ എൻ്റയർ പോസിറ്റീവ് സൈഡ്. സോ അത് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇഫ് യു ഡു ക്ലാസ് സി ആംപ്ലിഫിക്കേഷൻ ഇറ്റ് വിൽ നോട്ട് എന്താ പറയുന്നത് അക്സെപ്റ്റ് ഓർ കണ്ടക്ട് ദി ഫുൾ സിഗ്നൽ ഫോർ ദി ആംപ്ലിഫിക്കേഷൻ. സോ ദ മോസ്റ്റ് കോമൺ ആപ്ലിക്കേഷൻ ഓഫ് ദ ക്ലാസ് സി ആംപ്ലിഫയർ ഇസ് ദ റേഡിയോ ഫ്രീക്വൻസി, ആർ എഫ് സർക്യൂട്ട് ലൈക്ക് ആർ എഫ് ഓസിലേറ്റർ, ആർ എഫ് ആംപ്ലിഫയർ എക്സെട്ര. റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഇൻഫർമേഷൻ ക്യാരി ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുക. വേർ ദർ ആർ അഡീഷണൽ ട്യൂൺഡ് സർക്യൂട്ട് ഫോർ റിട്രീവിംഗ് ദ ഒറിജിനൽ ഇൻപുട്ട് സിഗ്നൽ ഫ്രം ദ പൾസ് ഔട്ട്പുട്ട് ഓഫ് ദ ക്ലാസ് സി ആംപ്ലിഫയർ. സോ ദ ഡിസ്റ്റോർഷൻ ഈസ് കോസ്ഡ് ബൈ ദ ആംപ്ലിഫയർ ഹാസ് എ ലിറ്റിൽ എഫക്ട് ഓൺ ദ ഫൈനൽ ഔട്ട്പുട്ട്. സോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേ ഫോം ഓഫ് ടിപ്പിക്കൽ ക്ലാസ് സി, അതാണ് നമ്മളിപ്പോൾ ഫിഗറിൽ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നോക്കുക. അപ്പൊ അതിനു മുമ്പായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ ആർ എഫ് ആംപ്ലിഫിക്കേഷൻ. അതായത് നിങ്ങൾ മോഡുലേഷൻ ക്ലാസ് കേൾക്കും, ദെൻ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് മോഡുലേഷൻ, എ എം മോഡുലേഷൻ ആൻഡ് എഫ് എം മോഡുലേഷൻ. സോ ഇൻ എ എം മോഡുലേഷൻ ദ ഇൻഫർമേഷൻ കാരിയർ ഓൺ ദി പീക്ക് സൈഡ് ഓഫ് ദ സിഗ്നൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് വിത്തൗട്ട് മച്ച് ലോസ് ഓൺ ദ സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ഗെറ്റ് പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ആംപ്ലിഫിക്കേഷൻ സർക്യൂട്ട് ഡയഗ്രാം പറഞ്ഞേക്കുന്നത്. നോക്കുക, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, വി ആർ ഹാവിംഗ് ദ ഫുൾ പാർട്ട്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു ചെറിയ പാർട്ട്, ഈ പീക്കും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് വി ആർ ടേക്കിംഗ് ഓൺലി എ വെരി സ്മോൾ പോർഷൻ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ 180, അപ്പൊ ഇതാണ് എക്സാക്ട്ലി 90 ഡിഗ്രി വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഒരു 30 ഡിഗ്രി ഷിഫ്റ്റും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ഇത് പറഞ്ഞ പ്രകാരം ഇവിടെ പറഞ്ഞ ഒരു ഐഡിയ ഇവിടേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 120 ഡിഗ്രിയും ഇവിടെ എത്രയായിരിക്കും വരിക, 80 ഡിഗ്രി ആയിരിക്കും വരുന്നത്, കണ്ടോ? അപ്പൊ ഈ ഒരു ചെറിയൊരു എൻവലപ്പ് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് കൈൻഡ് ഓഫ് ആംപ്ലിഫയേഴ്സ് ആർ കോൾഡ് ക്ലാസ് സി പവർ ആംപ്ലിഫയർ.
Now, this is the output characteristics. See, a simple graph. See, again, 180 degree phase shift because we are using class common emitter amplifier for proper amplification. So here we are having a full signal. See, okay, and in that a part of the signal being amplified. So this is your full input signal. And part of the input signal, like a small part, ithrayam pona oru cheriya small part being amplified. Kando, amplified portion aanu, idana output signal, and that get amplified. This is the characteristics of class C amplifier. Class B ayirunnengilo, ee oru full portion namukku kittuvayirunnu, oru half full kittuvayirunnu. Class A ayirunnengilo endha sambhavikka, appo idu kittan vendi endha vyathasam nokka. For class A amplifier, we set the cue point at the center. For class B amplifier, we set the Q point at here, X intercept line. And for class C amplifier, we will put the Q point just below the intercept point. Okay, in that way, as common emitter, so by properly arranging the biasing in the circuit, we can decide whether it is a class A amplifier or class B amplifier or class C amplifier. സർക്യൂട്ട് ഏകദേശം ഒരേപോലെ തന്നെ അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക പക്ഷെ അതിന്റെ ബയസിങ് നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേരിയേഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാം മനസ്സിലായല്ലോ സോ വളരെ ഇമ്പോർട്ടന്റ് റോൾ ആണ് ആർക്കുള്ളത് ക്യൂ പോയിന്റിന് ഉള്ളത് ഓക്കെ യെസ് നൗ ഇൻ ദി എബോ ഫിഗർ യു ക്യാൻ സീ ദാറ്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈസ് പ്ലേസ്ഡ് സംവേ ബിലോ ദ കട്ട് ഓഫ് പോയിന്റ് ഇൻ ദ ഡിസി ലോഡ് ലൈൻ സോ ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് ദ ഇൻപുട്ട് വേവ്ഫോം ഈസ് അവൈലബിൾ അറ്റ് ദ ഔട്ട് ഓൺലി ഒരു ചെറിയ ഫ്രാക്ഷൻ മാത്രമേ ഇവിടെ അവൈലബിൾ ആവുള്ളൂ അത് ഗെറ്റ് ആംപ്ലിഫൈ ആ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത ഫുൾ ഗെയിനും അപ്പൊ ആ ചെറിയൊരു പോർഷനിലോട്ട് പോകും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓക്കെ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക ഇതാണ് ഒരു സർക്യൂട്ട് ഡയഗ്രാം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ബയസിങ് കൺട്രോൾ ചെയ്തും കൊണ്ടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബയസിങ് അല്ല നമ്മൾ ബേസ് സിസ്റ്റം മെത്തേഡ് ആണ് ചെയ്യുന്നത് വി കണക്ട് എ സിമ്പിൾ ബയസിങ് സർക്യൂട്ട് ഹിയർ which will provide the proper biasing and we will use a tank circuit ee tank circuit aanu idinde distortion endeyunnathu minimize cheyyunnathu okay then we will apply the input signal now see the working biasing resistor rb puts the base of q1 further downwards and the q point will be set somewhere below the cut off point appo ee biasing circuit resistor aanu endeyunnathu ee q1 ennu parayna transistorinte point dc load line ne taale set cheyyunnathu As a result, the transistor will start conducting only after the input signal amplitude has risen above base emitter voltage. Appo nammle input kodukumbo aa input idu endayalum 0.7 minimum venamallo idu koodi varunnodu koodi idu veendum thaalekku povaanu cheyyunnathu 0.7 enkattum thaalekku manasilayilla appo eppozhaanu when the emitter base voltage adhaayathu nammle ivide kodukkunna signalinte idu adinekattum koodal varunnundo so input signal amplitude has risen above the base emitter voltage above 0.7 volt plus the downward bias voltage caused by the RB. That is the reason why the major portion of the input signal is absent in the output signal. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ശ്രദ്ധിക്കാം. ഇപ്പോ നമ്മുടെ കയ്യിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക AC. മനസ്സിലായല്ലോ. ഇതിന്റെ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് വൺ സൈഡഡ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു 1.3 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 1.2 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. എളുപ്പമാണ്. Now, ഇതിന്റെ നോർമൽ കണ്ടീഷൻ പ്രകാരം 0.7 വോൾട്ട് വേണം ശരിയല്ലേ അപ്പൊ 0.7 വോൾട്ട് ഇവിടെയാണെന്ന് വിചാരിക്കുക അപ്പൊ ഇതിന് ബയസിങ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ 0.7 വോൾട്ടിന് മുകളിൽ വരുന്നത് എല്ലാം ഇത് എന്ത് ചെയ്യും ഇതിനകത്തേക്ക് കയറിപ്പോകും ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരു ബയസിങ് അറേഞ്ച് ചെയ്യുന്നതോടുകൂടി അസ്യൂം ദാറ്റ് യു ആർ പ്രൊവൈഡിംഗ് എ ബയസിങ് ഓഫ് അറൌണ്ട് 0.2 വോൾട്ട് സോ ഇറ്റ് വിൽ ബി റൈസ് ടു ദിസ് ലെവൽ അല്ലെ 0.9 വോൾട്ട് എന്ന് പറയുന്ന ഈ ലെവലിലോട്ട് വരും അത് ഇവിടെ വരും മനസ്സിലായല്ലോ അപ്പൊ 0.9 വോൾട്ട് വരെ ഈ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യില്ല കണ്ടക്ട് ചെയ്യില്ല 0.9 വോൾട്ടിന് എബോ എന്ന് പറയുമ്പോൾ അതാ ഈ ഒരു പോർഷൻ ഇത് 0.9 വോൾട്ടിന് എബോ ടു 1.2 വോൾട്ട് വരെ ഉള്ളതാണ് 1.2 വോൾട്ട് വരെ ഉള്ളതാണ് ദാറ്റ് വിൽ ബി ബൈപാസ്ഡ് മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു പോർഷൻ മാത്രം എന്ത് ചെയ്യുന്നുണ്ടാവണം ഇതിന്റെ ഉള്ളിലോട്ട് പോകും ആൻഡ് ദാറ്റ് ഗെറ്റ്സ് ആംപ്ലിഫൈഡ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ ഓക്കെ ഇൻഡക്ടർ എന്നീ കപ്പാസിറ്ററിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ഇൻഡക്ടർ L1 ആൻഡ് കപ്പാസിറ്റർ C1 ഫോംസ് എ ടാങ്ക് സർക്യൂട്ട് വിച്ച് എയ്ഡ് ദ എക്സ്ട്രാക്ഷൻസ് ഓഫ് റിക്വയർഡ് സിഗ്നൽ ഫ്രം ദ പൾസ്ഡ് ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ ആക്ച്വൽ ജോബ് ഓഫ് ദ ആക്റ്റീവ് എലമെന്റ് ഹിയർ ഈസ് ടു പ്രൊഡ്യൂസ് എ സീരീസ് ഓഫ് കറന്റ് പൾസസ് അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് ആൻഡ് മേക്ക് ഇറ്റ് ഫ്ലോ ത്രൂ ദ റിസോണൻസ് സർക്യൂട്ട്
ഈ റെസൊണൻസ് സർക്യൂട്ട് ആണ് അവിടത്തെ എന്താണ് ഡിസ്റ്റോർഷൻ ഒഴിവാക്കുന്നത് values of L1 and C1 are so selected that the resonant circuit oscillates in the frequency of the input signal ivada kodakkana input signal inde adeya frequency kittuna reethiyulla or lc circuit venam we have to provide here okay all other frequencies are attenuated and the required frequency can be squeezed out suitably tuned the load harmonics or noise present in the output signal can be eliminated using additional filters filters use cheyitte inde harmonics namukku avoid cheyan pattu A coupling transformer can be used for transferring the power to the load. So, even coupling transformer use is there. Now, if we are simple, I don't know what the entire power will get transferred. So, this is the working of class C power amplifier. Any, normally the advantage and disadvantage of that are not common. See, so the idea. So, what are the advantage of class C power amplifier? High efficiency, excellent RF application, low physical size of the given power output. നല്ല ഹൈ എഫിഷ്യൻസി ആണ് ഓഫ് ദി ഓർഡർ ഓഫ് എത്രയാണ് 90% ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എക്സലന്റ് ഇൻ ആർഎഫ് ആംപ്ലിഫിക്കേഷൻ ആർഎഫ് പവർ ആപ്ലിക്കേഷൻ ഫോർ റേഡിയോ ട്രാൻസ്മിഷൻ പർപ്പസിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ദെൻ വി ആർ യൂസിംഗ് എ സിമ്പിൾ റെസിസ്റ്റർ ടു ഗെറ്റ് ദ ബയസ് സോ ദ ഫിസിക്കൽ സൈസ് ഇസ് വെരി സ്മോൾ സോ ദാറ്റ് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ക്ലാസ് സി പവർ ആംപ്ലിഫയർ ദെൻ വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജ് ലോവസ്റ്റ് ലീനിയാരിറ്റി Because we are taking only a part of the signal, not suitable for audio amplification. Clear, Anna? Create a lot of RF interferences. Then it is difficult to obtain ideal inductors and coupling transformers. So power transfer is much more likely. Chance under reduced dynamic range, and power. Now application. The RF oscillator to be given under RF amplifier to be given under FM transmitters to be given under. ബൂസ്റ്റർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് ഹൈ ഫ്രീക്വൻസി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ട്യൂൺഡ് ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് സോ വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഫോർ ക്ലാസ് സി ആംപ്ലിഫയർ സോ നമ്മുടെ സിലബസ് പ്രകാരം ദേ ജസ്റ്റ് മെൻഷൻഡ് അബൌട്ട് ബേസിക് ഐഡിയാസ് ഓഫ് ക്ലാസ് സി ആംപ്ലിഫയർ സോ ഐ ജസ്റ്റ് ഇൻഫോം ഓർ ഐ ജസ്റ്റ് പ്രസന്റഡ് ദ ബേസിക് ഐഡിയാസ് റിഗാർഡിംഗ് ദ ക്ലാസ് സി ആംപ്ലിഫയർ ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ യൂണിറ്റ് 4 താങ്ക് യു ബാക്കി അടുത്ത ക്ലാസ്